ജാസ്മിന് ചിലപ്പോഴൊക്കെ മനസാക്ഷി ഇല്ലേ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് ജാസ്മിൻ അടിക്കുന്നത്. അതായത് എല്ലാവരെയും ഇങ്ങനെ ഉളുപ്പില്ലാതെ ഇത്രയും ഇങ്ങനെ അരോചകമായിട്ട് വെറുപ്പിക്കുന്ന രീതിയിൽ ജാസ്മിന് മാത്രമാണ് ഇങ്ങനെ ഒരു കൺട്രോളും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു സംഗതി അതേപോലെ ജാസ്മിൻ്റെ വായിൽ നിന്ന് വന്നിരിക്കുകയാണ്. സിജോയെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് തിരിച്ചു വരാത്തതിനെ ചൊല്ലി ഈ നന്ദനയും നന്ദനയുടെ കുടുംബവും അഭിഷേകും ജാസ്മിനും ഒക്കെ ഇരിക്കുമ്പോൾ നന്ദന ഒരു കമൻ്റ് പറഞ്ഞു. അതായത് സിജോ ചേട്ടനെ ഇതുവരെ കാണുന്നില്ലല്ലോ, കുറേ നേരമായി കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട്, ഇനി അതുവഴി അങ്ങ് പോയോ ആവോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജാസ്മിൻ അവിടെ ഇങ്ങനെ പെട്ടെന്ന് പറയുകയാണ്, കൊതിപ്പിക്കല്ലേ വേണേ കൊതിപ്പിക്കല്ലേ എന്ന്. അതായത് സിജോ പുറത്തേക്ക് പോയെങ്കിൽ അത് പൊക്കോട്ടെ, അതായത് ഓൾറെഡി ഇങ്ങനെ പല്ലിൻ്റെ പ്രശ്നമൊക്കെ മെഡിക്കൽ കണ്ടീഷൻ മോശമാണ്, അപ്പോൾ അങ്ങനെ മെഡിക്കൽ കണ്ടീഷൻ കൂടുതലായി ഇനി തിരിച്ചു വരാതിരിക്കുകയാണെങ്കിൽ വരാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്, കൊതിപ്പിക്കല്ലേ കൊതിപ്പിക്കല്ലേ എന്ന് പറഞ്ഞാൽ. ഇതൊട്ടും ശരിയായ ഒരു സമീപനമല്ല, ഒരു അഭിപ്രായ പ്രകടനമല്ല ഇത്. മനസാക്ഷി മരവിച്ച ആളുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്ര പ്രതീക്ഷകളോടെ വന്ന സിജോ പൊക്കോട്ടെ, അത് തനിക്കൊരു പുല്ല് പോലും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നതാണല്ലോ. അപ്പോൾ ഇത്രയും പക്വതയില്ലാത്ത രീതിയിൽ വളരെ പുച്ഛത്തോടെ ഒരു സഹമത്സരാർത്ഥിയുടെ ആരോഗ്യസ്ഥിതിയെ മുതലെടുത്ത് ഇങ്ങനെ ഇത്രയും നീചമായ രീതിയിൽ അഭിപ്രായം പറയുന്ന ജാസ്മിൻ്റെ ആ രീതി വളരെ തരം താഴ്ന്നതാണ്. ഒരു പരിഷ്കൃത മനുഷ്യ സമൂഹത്തിന് ഒട്ടും ചേരാത്ത ഒരു സമീപനമാണ് ജാസ്മിനിൽ നിന്നുണ്ടായത്.